ഹൈദരാബാദിലെ ലോഡ്ജിൽ വെച്ച് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതിനിടെ രക്തം വാർന്ന യുവാവിന് ദാരുണാന്ത്യം സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ബി ഫാം വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബി ഫാം വിദ്യാർത്ഥികളായ മസ്താൻ ജീവ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ആന്ധ്രാപ്രദേശിലെ പ്രകാശം സ്വദേശിയായ ശ്രീനാഥിനെയാണ് ഹൈദരാബാദിലെ നെല്ലൂരിൽ ലോഡ്ജുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മസ്താൻ ജീവ എന്നിവരാണ് ശ്രീനാഥിനെ ശസ്ത്രക്രിയക്ക് വിധേയരാക്കിയതെന്ന് പോലീസ് പറഞ്ഞു ശ്രീനാഥിനെ നെല്ലൂരിലെ ലോഡ്ജുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യുവാവിന്റെ മൃതദേഹം ആദ്യം കണ്ടത് ലോഡ്ജ് ജീവനക്കാരനാണ് തുടർന്ന് ജീവനക്കാരൻ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ലിംഗമാറ്റ ശസ്ത്രക്രിയക്കിടെയാണ് യുവാവിന്റെ മരണം സംഭവിച്ചതെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വാട്സാപ്പിലൂടെ പരിചയപ്പെട്ട ഫാർമസി വിദ്യാർത്ഥികളാണ് ലോഡ്ജ് മുറിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ നടത്തിയതെന്നും പോലീസ് കണ്ടെത്തി ശ്രീനാഥ് തന്റെ അമ്മാവിന്റെ മകളെ വിവാഹം കഴിച്ചിരുന്നത് എന്നാൽ വൈകാതെ ശ്രീനാഥ് ഭാര്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു ഭാര്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച ശേഷം ഒറ്റയ്ക്കായിരുന്നു ശ്രീനാഥ് താമസിച്ചിരുന്നത് ശസ്ത്രക്രിയ നടത്താനായാണ് ശ്രീനാഥും വിദ്യാർത്ഥികളും നെല്ലൂരിലെ ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് പോലീസ് വ്യക്തമാക്കി ഹൈദരാബാദിൽ ചെറിയ തൊഴിൽ ചെയ്ത് ജീവിക്കുകയായിരുന്ന ശ്രീനാഥ് അടുത്തിടെയാണ് ബി ഫാം വിദ്യാർത്ഥികളായ മസ്താനേയും ജീവയെയും പരിചയപ്പെട്ടത് തുടർന്ന് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താനുള്ള തന്റെ ആഗ്രഹം ഇവരോട് പങ്കുവച്ചു മുംബൈയിൽ പോയി ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്താനായിരുന്നു ശ്രീനാഥിന്റെ തീരുമാനം എന്നാൽ വിവരമറിഞ്ഞ ബി ഫാം വിദ്യാർത്ഥികൾ ഇതിൽ നിന്ന് ശ്രീനാഥിനെ പിന്തിരിപ്പിക്കുകയും കുറഞ്ഞ ചിലവിൽ തങ്ങൾ ശസ്ത്രക്രിയ നടത്താമെന്ന് വാഗ്ദാനം നൽകുകയുമായിരുന്നു ശ്രീനാഥ് ഇവരുടെ വാക്ക് വിശ്വസിച്ച് ശസ്ത്രക്രിയക്ക് തയ്യാറായി ഇതോടെ യുവാക്കളും ശ്രീനാഥും ലോഡ്ജിൽ മുറിയെടുത്തു തുടർന്ന് യൂട്യൂബ് വീഡിയോ നോക്കി വിദ്യാർത്ഥികൾ ശസ്ത്രക്രിയ ആരംഭിച്ചു ഇതിനിടെയാണ് അമിത രക്തസ്രാവമുണ്ടായി യുവാവ് മരണപ്പെട്ടത് ശ്രീനാഥിന്റെ പ്രതികൾ അമിതമായ അളവിൽ വേദന സംഹാരി നൽകിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു